ഉണ്ടാക്കലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കുട്ടനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു റവ കൊണ്ട് ആവിയിൽ പുഴുങ്ങി ഒരു കിടിലൻ പലഹാരം. അതിനുവേണ്ടി ഞാൻ ദേ ഇവിടെ ഒരു അല്പം കറുത്ത മുന്തിരിയും രണ്ട് മൂന്ന് പിന്നെ നമ്മുടെ കാശി വള്ളിയും കൂടെ ഒന്ന് വാർത്തെടുക്കുന്നുണ്ട്. അതിയൊന്നും വേണ്ട. ഇനി ഇതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി ഉള്ളവർ ഇതൊന്ന് ഒരല്പം നെയ്യിൽ ഒന്ന് വാർത്തെടുക്കുക. അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഈ അരക്കപ്പ് റവ വറുത്തതല്ല, വറക്കാത്ത അരക്കപ്പ് റവയാണ്. പിന്നെ കാൽ കപ്പ് പഞ്ചസാര, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. രണ്ട് പഞ്ചസാര റവയും കൂടെ തരിയില്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളെ പിന്നെ നമ്മുടെ ഇതൊക്കെ വറുത്തില്ലേ, മുന്തിരിയും കശുവണ്ടിയൊക്കെ വറുത്തില്ലേ, ആ വറുത്തത് നെയ്ക്കാത്തായിരുന്നല്ലോ. അപ്പൊ ആ നെയ്യും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. അല്പം ഏലയ്ക്ക പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇത്രയും ഇതിനു വേണ്ടി, അതായത് റവയ്ക്ക് വേണ്ടി ഒരു രണ്ട് ഏലക്കായുടെ തരി ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പം ഞാൻ ഏലക്കായും ചുക്കും ജീരകവും കൂടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഇത്ര ഇട്ട് കൊടുക്കുന്നത്. രണ്ട് ഏലക്കായുടെ കാര്യമുള്ള ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാവേ. ബേക്കിംഗ് സോഡയാണെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇത് ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ കാലിട്ട് കൊടുത്താൽ മതിയേ. ഈ ബേക്കിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടേ ഒരൊറ്റ അടി ഒന്ന് അടിച്ചെടുത്താൽ മതിയേ. ഞാൻ ഇതുപോലത്തെ ഡിഷാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിൽ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് നെയ്യോ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണം ബ്രഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഒരു ഹാഫ് വരെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അത് കൂടുതൽ ഒഴിക്കരുതേ. കാരണം പൊങ്ങി വരുവാണെങ്കിലേ നമുക്ക് ഇത് കവിഞ്ഞു പോകും. അതുകൊണ്ട് ഏറ്റവും ഒരു കാൽ ഭാഗം കാൽഭാഗം അല്ല അര ഭാഗം ഒഴിച്ചോ, മുക്കാൽ ഭാഗം തന്നെ ആവണ്ട. ഞാനിത് മൂന്ന് ഡിഷിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിനി വറുത്ത് വെച്ച കശുവണ്ടി അതുപോലെ തന്നെ മുന്തിരി ഒക്കെ ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കും. വെറുതെ അത് നമ്മുടെ ഒരു സൗന്ദര്യത്തിന് അലങ്കാരത്തിന് വേണ്ടിയാണ് കേട്ടോ, അത്രയ്ക്ക് വലിയ. ഇനി നിങ്ങൾക്ക് കശുവണ്ടി ഇല്ലെങ്കിൽ കപ്പലണ്ടിയോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ കറുത്ത മുന്തിരി ഇല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പിന്നെ ബദാമോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഈ പുഴുങ്ങാനുള്ള പാത്രം സ്റ്റീമറിലോ എന്തിനെങ്കിലും, ഞാൻ ഈ ഇഡലി പുഴുങ്ങുന്നതിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഇരിക്കണമെങ്കിൽ ഇത്രയും വലിയത് വേണമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ആവി വന്നതിന് ശേഷമേ നമ്മൾ വെക്കാവുള്ളൂ. വെള്ളം വെച്ച് ആവി വന്നതിന് ശേഷം മാത്രമേ എന്താണേലും പുഴുങ്ങാൻ വെക്കാവുള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ. ഇങ്ങനെ വെച്ച് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയെങ്കിലും ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചും കൂടെ ആണ്. എൻ്റെ മീഡിയം ഫ്ലെയിം എന്ന് പറയുന്നത് തന്നെ സാധാരണ നല്ലൊരു ഫ്ലെയിമാണ്. വെച്ച് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, ഇത് വെന്തിട്ടുണ്ട്. ഇതെങ്ങനെയൊന്ന് ഒരു ടൂത്ത് പിക്ക് ഇട്ട് കുത്തി നോക്കിയാൽ ഇത് പിടിക്കുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. ഇവ ഈ വെന്ത സാധനം നമുക്ക് എടുത്തൊന്ന് തണുക്കാൻ വെക്കാം. അപ്പം നമുക്കൊരു സ്പൂൺ വെച്ച് ഇതിങ്ങനെ കുത്തിയെടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. ഓക്കെ എടുക്കുക. സ്പൂണൊന്നും വേണ്ട കേട്ടോ, അതേ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ എടുക്കാം, സ്പൂണില്ലേലും സാരമില്ല. അടിപൊളി നല്ല സ്പോഞ്ച് പോലുള്ള ഒരു റവയപ്പം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ഡിഷ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക.